നമസ്കാരം. ഞാൻ മണിത്താമര. നാടും നാട്ടുവഴികളും എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ പ്രത്യേകത, കുറേ നാളായി നമ്മൾ നമ്മുടെ നാടും നാട്ടുവഴികളൊന്ന് ഷൂട്ട് ചെയ്തിട്ട്, കാരണം കുറേ ഗസ്റ്റുകൾ നമുക്ക് ഉണ്ടായിരുന്നു. കോഴിക്കോട് നമ്മുടെ മുക്കം സലീമുക്ക, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനമാല അമ്മ, ഇവരൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ മാസം അവസാനം വരുമ്പോഴാണ് ഗസ്റ്റുകളായിട്ട് വരിക. അപ്പോൾ ഈ നാടും നാട്ടുവഴികളും എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ സൈക്കിൾമാമൻ എന്ന ഒരു ആൽബത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സൈക്കിൾമാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നാലും പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു, അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു, ലൊക്കേഷനൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു തടസ്സം വന്നു. അപ്പോൾ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. ഈ മാസം തന്നെ ലാസ്റ്റ് അത് ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഒരു വണ്ടി വന്നു, അതാ നിന്നു, അതാണ് ആ വണ്ടി. ആ വണ്ടി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവം എന്ന്. അദ്ദേഹം വേറെ ഒന്നുമല്ല, ഇറങ്ങി വന്നു. എൻ്റെ വീട് കൊടുവായൂര് പുതുനഗരത്താണ്, എനിക്കൊരു സെൽഫി വേണം. അപ്പോൾ എൻ്റെ മക്കൾ പെട്ടെന്ന് പേടിച്ചു എന്താണെന്ന് വെച്ചിട്ട്. ഒരു കുഴപ്പമില്ല, അവർ നമ്മൾ ഇഷ്ടം കൊണ്ട് വരുന്ന ആൾക്കാരാണ്. വന്ന് ഒരു ഫോട്ടോ കൊടുത്ത ശേഷം ഞാൻ സംസാരിക്കുകയാണ്, അതാ പോയി വണ്ടി. അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നല്ല നല്ല ഗസ്റ്റുകൾ, സെലിബ്രിറ്റികളായിട്ട് ഉള്ള ആൾക്കാർ നമ്മൾ പരിചയപ്പെടുത്തും, നല്ല കലാകാരന്മാരെ, കലാകാരികളെ ഒക്കെ. ഇത് നമ്മുടെ ഏരിയ ആണ്, നമ്മുടെ തൊട്ട് അയൽവക്കാണ്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഈ വെള്ളം കണ്ടില്ലേ, ഭയങ്കര തെളിയാണ്, തെളിനീരുള്ള വെള്ളമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞ് എന്നെ നമ്മുടെ ഒരു പോസ്റ്റീമറുണ്ട് മനു, അദ്ദേഹം വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ ഏരിയയിലൊക്കെ കാണാൻ, നിങ്ങളുടെ പ്രദേശം കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര നാട്ടുംപുറമായ സ്ഥലമാണ്, അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് നമുക്കെന്നൊക്കെ പറഞ്ഞിട്ട്, പാലക്കാടിൻ്റെ ഭംഗി ഇങ്ങനെ ഒപ്പിയെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മനു പ്രത്യേക താങ്ക്സ്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾമാമ എന്നുള്ള ആൽബത്തിൽ ആ പാട്ട് തന്നെ ഒരു ചട്ടപ്പെട്ടാന്നുള്ള പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്. ആനമല നാട്ടിലുള്ള അഴക് സുന്ദരിയേ, മാമൻ്റെ മകളെ അരികിലുവാടി എന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. നല്ല രസകരമായിട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നേരത്തെ ഈ ഭാഗത്തൊക്കെ വന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടും നമുക്ക്, പരൽ മീൻ. ആ പരൽ മീനൊക്കെ കിട്ടുന്ന നമ്മൾ ഇവിടെ വന്നിട്ട് പിടിക്കുക. ഇപ്പോൾ അല്ല, ഞാൻ കുഞ്ഞിന് പശുവിനെ മേയ്ക്കുന്ന കാലത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇത് ഫുള്ള് ഇവിടെ മൊത്തം, ഈ കാട് മൊത്തം ഫോറസ്റ്റാണെന്ന് പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റും വലിയ കാടാണ്. ഇപ്പോൾ അതത്രയും സെറ്റപ്പായി, നേരത്തെ ഇങ്ങനെ മരങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഉഷാറായി. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വന്നില്ല, സൈക്കിൾ മാമൻ്റെ പാട്ട് കേട്ടല്ലോ. ഈ പാട്ട് എഴുതിയേക്കണത് ഞാനാണ്, അതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് നിർമ്മിക്കുന്നത് എസ് കെ ഇൻ്റർനാഷണലാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് കിഷോർ ശ്രുതിലേയാണ് സ്ക്രിപ്റ്റ് എഴുതിയേക്കണത്. പിന്നെ ഇതിൽ കൊടുവായൂരുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശിവൻ പട്ടഞ്ചേരി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പം ഞാൻ ഡാൻസൊക്കെ കളിക്കുന്നു. പിന്നെ എൻ്റെ ക്യാമറമാൻ സന്ദീപ് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാരനാണ്, വള്ളിയൂടാണ് സ്റ്റുഡിയോ, പുള്ളിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടർ സുധീറാണ്, തൃശ്ശൂരുള്ള. അതിൻ്റെ മേക്കപ്പും സുധീറാണ്. പിന്നെ ഇതിൽ ഷിജോട്ടനുണ്ട്. പിന്നെ ഇതിൽ നായികി ഒരു പുതിയ കുട്ടിയാണ്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, നുണ പറയാൻ പറ്റില്ല, പേരെനിക്ക് ഓർമ്മയില്ല. അവരാണ് ഇതിൽ ചെയ്യണത്. അത് പിന്നെ ഇതിൽ നമ്മുടെ ജയേട്ടൻ തന്നെയാണ് അവരെ ഇതിൽ സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലി ക്യാമ്പ് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വരാൻ പോകുന്ന ഒരു ആൽബത്തിൻ്റെ പേരാണ് സൈക്കിൾ മാമൻ. അതെന്തുകൊണ്ടാണ് ഈ സൈക്കിൾ മാമൻ എന്ന് പേരിട്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇതാവിടെയുണ്ട് നമ്മുടെ ഒരു സൈക്കിള്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള മോഡലാണ് ആ സൈക്കിള്. അങ്ങോട്ടൊന്ന് നമുക്ക് പോവാം, എൻ്റെ സൈക്കിളിനെ വൃത്തിയായിട്ട് പരിചയപ്പെടാം. കം ഓൺ. സൈക്കിൾ എന്ന് പറയുമ്പോൾ പഴയ മോഡലാണത്, പഴയ മോഡലൊരു സൈക്കിളാണ്, പുതിയ മോഡലല്ല. പക്ഷേ കണ്ടാൽ പുതിയതാണ്. ഇത് നമ്മുടെ പ്രദേശമാണ്,
നമുക്ക് അവിടെ പോയിട്ട് ഈ സൈക്കിളിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. പയോ ഇതാണ് നമ്മുടെ ഹീറോ. ഭയങ്കര രസമാണ് ഇത്, ഭയങ്കര സ്പീഡാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം. ഭയങ്കര സ്പീഡ്. ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ, ഇതാ BSI SLR എന്നാണ് ഈ സൈക്കിളിൻ്റെ പേര്. അതിൻ്റെ മോഡൽ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ടയർ, ഇതിൻ്റെ വീല്, ഇത് നമ്മൾ അടിച്ചതാണ്, ഒന്നും കൂടെ ഇത് അടിച്ചതാണ്. ഇതിൻ്റെ ടയർ ആകെ 1 ഇഞ്ചില്ല വേണ്ട, 1 ഇഞ്ച്. ഇപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക്, ഒരു ബ്രേക്ക് ഒരു ഭാഗത്ത് പിടിച്ചാൽ നിൽക്കില്ല. ഈ സൈക്കിൾ മാവിൻ്റെ പ്രത്യേകതയാണ്, ഒരു ഭാഗത്ത് പിടിച്ചാൽ നിൽക്കില്ല, രണ്ടും കൂടെ ചേർത്ത് പിടിച്ചാലേ നിൽക്കുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സൈക്കിൾ മാമനും സൈക്കിളിങ്ങൊക്കെ കുറിച്ച് ഞാൻ കുറച്ച് അപ്പുറത്ത് പോയി പറയാം. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളൊരു പുതിയ സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഒരു 5000 രൂപ കൊടുക്കണം. പക്ഷേ ഈ സൈക്കിൾ നമുക്ക് ഇതുപോലെ, ഇത് പഴയ ഒരു 20 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള സൈക്കിളാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റീൽ ഇതടിച്ചിരിക്കുന്നു, ഇതൊക്കെ ചെയ്തേക്കണം, സ്റ്റീലിൻ്റെ സംഭവം ചെയ്തിട്ട് പുതിയ വണ്ടിയാക്കി, പുത്തൻ കുട്ടപ്പനായിട്ട് ഇതിൻ്റെ വില്ല്. പഴയ മോഡലാണിത്, ഒരുപാട് പഴയ മോഡലാണ്. 20 വർഷം പഴക്കമുള്ള വണ്ടിനെ നമ്മൾ പുതുക്കി പണിതത് എൻ്റെ അച്ഛനാണ്, അതായത് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ, എൻ്റെ ഭാര്യയുടെ അച്ഛൻ, അമ്മാനച്ഛനാണ്. അപ്പോൾ ഈ സൈക്കിൾ മാമൻ എന്ന് പറഞ്ഞ ആൽബത്തിലെ ഈ സൈക്കിളാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മുടെ ആൽബത്തിൽ ഫുള്ള് ഈ സൈക്കിളുണ്ട്. ഈ സൈക്കിൾ ഒരു പ്രത്യേക ഘടകമാണ് അതിൽ. അങ്ങനെ നമ്മുടെ ഈ പ്രദേശം തന്നെ ഗംഭീര നെല്ല് വയൽ ആയി കൊയ്യാനായി. അപ്പോൾ നമ്മുടെ ആൽബ സമയത്തൊക്കെ കൊയ്ത്ത് കൊയ്യുമെന്നൊരു പേടിയും കൂടെ എനിക്കുണ്ട്. ആ ഭാഗത്ത് മലയോര പ്രദേശമാണ്, അത് നല്ല കതിരൊക്കെ ഉണ്ടാകും, ഉഷാറായി നിൽക്കുന്ന സമയമാണ് കൊയ്യാൻ. ഞാനിത് തല കുനിച്ചു തുടങ്ങിയിട്ടുണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞുള്ള ടൈമാണ് കതിർ. അപ്പോൾ ഈ നമ്മുടെ ഈ ആൽബത്ത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പശ്ചാത്തലമൊക്കെയാണ്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ പുതിയ സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ തന്നെ എന്തോരം, പിന്നെ ഇപ്പം ഉണ്ട് ക്യാരിയറൊക്കെ ഉള്ളതാണ്. ഇതിന് പ്രത്യേകത ക്യാരിയർ ഇല്ല. അതാ ഞാൻ പോയി അവിടെ നിന്നോ, അതാ കാണിച്ചു തരാം കണ്ടാ. ഈ സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേക സുഖമാണ്. ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇനിയിപ്പോൾ തള്ളണമെങ്കിൽ തള്ളാം, ചവിട്ടുകയും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ പുതിയ ആൽബത്തിലെ ഉള്ള വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ ഈ പ്രദേശം ഒന്ന് ഫുൾ കവർ ചെയ്യണം. ഇവിടെ ഞാൻ സൈക്കിളിൽ നിന്ന് ഞാനിവിടെ നിർത്തിക്കോട്ടെ. അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്നങ്ങോട്ട് പോക്കോട്ടെ. യെസ്, ഇപ്പം വീട്ടിൽ മൂന്ന് സൈക്കിളായി. കാരണം സൈക്കിള് അതുപോലെ തന്നെ രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഉള്ള പുതുശ്ശേരമാണ്, നടക്കാൻ പോയിട്ട് വന്നാൽ ഇവരങ്ങടെ എടുക്കും മൂന്നാളും കൂടെ ഒരു റൗണ്ട്. അതായത് 6 കിലോമീറ്റർ ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ പോയി എന്ന് പറഞ്ഞ പോലെ. ഇവിടെ നിന്ന് ഞാൻ ബ്രാല് മീൻ ഈ കുഴിയിൽ നിന്ന് നേരത്തെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരു കുരുത്തിയുണ്ട്, കുരുത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് മീൻ പിടിക്കുക. ഇതിൽ അന്ന് ഈ മീനുകൾ മീനുള്ള സമയമായിരുന്നു, അതൊക്കെ അന്ന് പിടിക്കാനൊക്കെ ഭയങ്കര ഇതാണ്. ഇന്ന് വിഷമൊക്കെ അടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പിടിക്കാത്തത്. ഇതാ അപ്പം നമ്മുടെ പുത്തം പുതു വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നത്. ഈ പ്രദേശം തന്നെ കാണാൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പാലക്കാട് ഭാഗത്ത് ഒപ്പിയെടുക്കാൻ ഭയങ്കര ഒരുപാട് സ്ഥലം. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് വരാൻ പറ്റും. മൂന്നാളും കൂടി വന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഇവിടെ വന്നിട്ട് ഈ കാഴ്ച ഇപ്പം മാത്രമേ പറ്റുള്ളൂ. ഇത് കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കട്ടവിണ്ട് കിടക്കും ഇവിടെ. ഒരു മാസം ഒന്നര മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റും കൊയ്ത് പൊളിച്ചടിക്കിട്ട് പോവും. ആൾക്കാരെല്ലാം മിഷ്യൻ ഇന്ന് അതൊക്കെ മാറി. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഇത് പല ആൾക്കാരും പറഞ്ഞു, താമര ഇപ്പോൾ പ്രകൃതിപരമായിട്ടൊന്നും എന്താ കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിലേക്ക്, പാലക്കാട് ഇപ്പോൾ ഈ നെല്ലിൻ്റെ സമയമൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ എടുത്ത് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടി കഴിയണം, എന്നാലും ഇത് പഴുക്കുള്ളൂ, ഒന്ന് പഴുപ്പായി ചെമ്പ് കളറാവും, ആ സമയത്താണ് കൊയ്യുക. അപ്പോൾ നമ്മുടെ സൈക്കിൾ മാമൻ എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ മാസമാണ് ലാസ്റ്റ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ആൽബം എനിക്കൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിൽ അത് വരുന്ന, ആ പാട്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആൽബം ചെയ്തതിൻ്റെ
നമ്മുടെ ജാഫറൊക്കെയാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ ഒരു ആൽബം ഞാൻ പുതിയൊരു പാട്ട് ഇപ്പോൾ ഞാൻ പാടിയിട്ടു. അയിലമുടിച്ചി മലയുടെ താഴെ നാടൻ പാട്ട് വേണം പറഞ്ഞ് ഞാനും എൻ്റെ കൂട്ടരും കൂടി നാടൻ പാട്ടിന് പോയളിയ. അയിലമുടിച്ചി മലയുടെ താഴെ നാടൻ പാട്ട് വേണം പറഞ്ഞ് ഞാനും എൻ്റെ കൂട്ടരും കൂടി നാടൻ പാട്ടിന് പോയളിയ. മൂന്നാല് പാട്ട് കഴിഞ്ഞ് സ്റ്റേജിൻ പുറകിൽ എന്നെ വിളിച്ച് പൊക്കത്തിൽ വണ്ണമില്ലാത്തവൻ എന്നെ പിടിച്ചങ്ങ് തല്ലിയോ. കെട്ടികളും കുട്ടികളെ ഓർത്തും ഞാൻ ജീവനും കൊണ്ടെന്ന് പോയളിയ. തന്നാനേ താന തന്നെ തന്തന തന്താനേ തന്നെ താനാനേ താന താനേ തന്തതനന്താനേ. ആ പാട്ടും ഓർക്കസ്ട്ര ജാഫറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാടും നാട്ടുവഴികളും എന്ന നമ്മുടെ ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. നിങ്ങളുടെ സ്വന്തം മണിത്തമര സൈനിങ് ഓഫ്.